നമസ്കാരം. കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം. അദ്ദേഹം ഹൈവേയിൽ വെച്ച് വാഹനം ഇടിച്ച് അദ്ദേഹത്തിന്റെ തന്നെ വാഹനം ഒരു മരത്തിൽ ഇടിച്ച് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ മരിച്ചു. അതുപോലെ തന്നെ ഭാര്യ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞു. ഇപ്പോൾ അവർ ഭേദമായി. അതുപോലെ ഡ്രൈവർ. ഇത് വലിയ ചർച്ചയായതാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ഇതിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെയോ അവിടെ കണ്ടു എന്ന് പറഞ്ഞ് കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാൾ ഇത് ഇതിനിടയ്ക്ക് രംഗത്ത് വന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഒരുപാട് കാര്യങ്ങളിൽ ഇതിൽ വ്യക്തത കിട്ടാത്ത ഉത്തരങ്ങൾ ഇന്നും തുടരുകയാണ്. CBI ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് CBI. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞത് എന്നതിലേക്ക് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ പറയുന്നത് പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആ രീതിയിലല്ല, എന്തോ ഇതിനകത്തുണ്ട്. ഈ കലാഭവൻ സോബി ഇത്തരം പച്ചക്കള്ളങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ ഘോരഘോരം വിളിച്ചു കൂവിയത് എന്തിനാണ്? നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തെക്കുറിച്ച് കലാഭവൻ സോബി നൽകിയ വിവരങ്ങളെല്ലാം വ്യക്തമായി തെറ്റാണ്, പച്ചക്കള്ളമാണ് എന്നാണ് CBI പറയുന്നത്. ചിലരോടുള്ള വ്യക്തിവിരോധവും മാധ്യമശ്രദ്ധയും ലക്ഷ്യമിട്ടാണ് ഇയാൾ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ CBI പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, തെറ്റായ വിവരങ്ങൾ നൽകി CBIയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അല്ല, ആരോടെങ്കിലും വ്യക്തിവിരോധം തീർക്കണമെങ്കിൽ, ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്തൊരു വിവരക്കേടാണ്, അല്ലെങ്കിൽ എന്തൊരു താന്തോന്നിത്തരമാണ്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെ 20 വഞ്ചനാ കേസുകൾ ഇയാൾക്കെതിരെ, ഈ സോബിക്കെതിരെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാൾ ഈ വിദേശത്തൊക്കെ ഈ മിമിക്രി നടത്താൻ വേണ്ടി അതുപോലെ പെർമിഷനൊക്കെ എടുത്ത് അതിന്റെ മറ്റ് ഇടപാടുകളിലൂടെയൊക്കെ ഒരുപാട് പേരെ വിദേശത്തേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ രേഖകളില്ലാതെ കടത്തി എന്നതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. അയാളാണ് ഇപ്പോൾ സത്യവാൻചമഞ്ഞ് ഇങ്ങനെ വരുന്നത്. അതാണ് ഇപ്പോൾ CBI അന്വേഷിച്ച് ഇയാൾ കാണിച്ചിരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള നടപടികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആളുകളിൽ നിന്ന് പണം വാങ്ങി വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ചു എന്നും പരാതിയുണ്ട്. അതുപോലെ തന്നെ കലാഭവന്റെ സ്ഥാപകനായ ഫാദർ ആബേൽ, ആബേൽ അച്ഛന്റെ മരണത്തിൽ ഈ കലാഭവൻ സോബി എന്ന വ്യക്തിക്ക് പങ്കുണ്ട് എന്ന് അച്ഛന്റെ സഹോദരൻ ജോൺ മാത്യു ആരോപിച്ചിരുന്നു. അതുപോലെ സൈനൈഡ് നൽകി ഈ ആബേലച്ഛനെ ഇയാൾ കൊല്ലുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. താൻ അപകടം കണ്ടു എന്നാണ് സോബി പറഞ്ഞത്. എന്നാൽ ഈ മൊഴി കള്ളമെന്ന് ആദ്യം തന്നെ CBI കണ്ടെത്തി. അപകടം നടന്ന് ഏറെ സമയം കഴിഞ്ഞാണ് സോബി അതുവഴി പോയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞതും കളവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയെ സ്ഥലത്ത് കണ്ടു എന്ന മൊഴിയും തെറ്റാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെയും നുണപരിശോധനയിലൂടെയും കണ്ടെത്തി. വലിയ ഒരു കഥ മെനയുകയായിരുന്നു ഇയാൾ. അവിടെ എത്തി, ഉടനെ പുറകെ എത്തി, കണ്ടു, കാർ ആക്രമിക്കുന്നത് കണ്ടു, പിന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയെ അവിടെ വെച്ച് കണ്ടു എന്നൊക്കെ തരത്തിലുള്ള മൊഴിയാണ് സോബി നൽകിയത്. ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുപോലെ സോബിയുടെ മുൻ പങ്കാളിയായ യുവതിയുമായുള്ള വ്യക്തിവിരോധം തീർക്കാൻ അവരെയും ഈ സംഭവത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന അന്വേഷണത്തിൽ വ്യക്തമായി. കോതമംഗലം സ്വദേശിയായ യുവതി ഇപ്പോൾ ഇസ്രായേലിലാണ്. കേസ് ഒതുക്കാനായി ചിലർ 100 സ്വർണം വാഗ്ദാനം ചെയ്തുവെന്ന് സോബി പറഞ്ഞു. ഇതിനൊപ്പം കോതമംഗലം സ്വദേശിനി അയച്ചിട്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നും സോബി പറഞ്ഞു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇതൊന്നും ഹാജരാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾ എത്രമാത്രം പ്ലാൻ ചെയ്താണ് ഇത് നടപ്പിലാക്കിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത്? എന്തിനാണ് ഇയാൾ ഇതൊക്കെ ഇത്തരത്തിൽ പറഞ്ഞത്? ഇയാൾക്ക് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം ആരോപണം ഉൾപ്പെടെ ഇയാളുടെ പേരിൽ നിൽക്കുമ്പോൾ ഇയാൾ ഈ പറഞ്ഞതൊക്കെ എന്തിനാണ്? ഇയാൾ ആരാണ്? ഇയാളുടെ പിന്നിലുള്ള ശക്തികൾ എന്താണ്? ഇയാൾ ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഏജന്റാണ്? ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി പലരെയും വലിച്ചൊഴിച്ച് കേസിന്റെ വഴിതെറ്റിച്ച് അതിന്റെ യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ ഇയാൾ ശ്രമിച്ചത് എന്തിനാണ്? ഇതൊക്കെയാണ് ഇനി CBI കണ്ടെത്താനിരിക്കുന്നത്. തീർച്ചയായും കണ്ടെത്തും. കലാഭവൻ സോബി ഇനി ഒരുപാട് വെള്ളം കുടിക്കും, കുടിച്ചുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ മാധ്യമശ്രദ്ധയ്ക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും വിരോധം തീർക്കാനുമാണ് ചെയ്തതെങ്കിൽ പോലും ഈ കേസിന്റെ അവസാനം വരെ നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നടക്കേണ്ടി വരും, ഒരുപാട് ഓടേണ്ടി വരും, ഒരുപാട് കോടതി കയറേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രശസ്തിയും മാധ്യമശ്രദ്ധയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം അതാണോ എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഫാദർ ആബേലിന്റെ മരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളൊക്കെ തന്നെ ഇതാ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്ങി നിങ്ങളുടെ തലയ്ക്ക് നേരെ തന്നെ വരും. യാതൊരു സംശയവുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വിരലിട്ട് ഇളക്കിയാൽ അല്ലെങ്കിൽ ചട്ടുകമിട്ട് ഇളക്കിയാൽ ഇതായിരിക്കും ഫലം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.